ഹലോ എവരിവൺ, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? ഇന്നൊരു സൂപ്പർ 8 ടിപ്സ് ആണ്. 8 ടിപ്സ് അല്ല, 8 മിസ്റ്റേക്സ്. ഈ മിസ്റ്റേക്സ് ചെയ്യുന്നവർ നമ്മളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ബുദ്ധിമുട്ടിൽ ഉണ്ടാക്കും. ഈ 8 മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാം. അപ്പോൾ ആ ഒരു പോയിൻ്റ് നിങ്ങൾ മാർക്ക് ചെയ്യണം, ലക്ഷ്യത്തിൽ എത്തിച്ചേരാം. തീർച്ചയായും എന്ത് മോട്ടിവേഷനോ എന്ത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം, അല്ലേ? അല്ലാതെ നമ്മുടെ നടുക്കടലിലെ കപ്പലിന് വലിയ എൻജിൻ പവറും നല്ല ക്യാപ്റ്റനും എല്ലാം ഉണ്ടായിട്ടും എന്താണ് കാര്യം? കൃത്യമായ ഒരു ലക്ഷ്യം, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിഞ്ഞില്ലെങ്കിൽ. അപ്പം നമ്മളെണ്ണം പെർഫെക്റ്റ് ആണ്, പക്ഷേ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഒരൈഡിയ ഉണ്ടാവില്ല. അങ്ങനെ റെഡിയായി നിൽക്കുന്നവർക്ക് ഈ 8 മിസ്റ്റേക്ക് കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ സക്സസ്ഫുള്ളായി തന്നെ എത്തുക തന്നെ ചെയ്യും. എന്തായാലും ആദ്യമായിട്ടാണ് തമ്പൻ സോൺ എന്ന എൻ്റെ ചാനലിൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒപ്പം ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നുന്നത് ഇതാണ്, നിങ്ങൾ കണ്ടമാനം ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? ജസ്റ്റ് എൻജോയ്മെൻറ്റിനാണെങ്കിൽ ഓക്കെ, പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അയാളുടെ മുഴുവൻ പേര് പോലും അറിയില്ല, അവരുടെ നാടറിയില്ല, അവരുടെ വീടറിയില്ല, അച്ഛനോ അമ്മേനോ ഒന്നും അറിയില്ല. പക്ഷേ നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് എന്ന് പറയുന്നു. ബാക്കി ബന്ധങ്ങൾ വേണ്ട എന്നല്ല പറയുന്നത്, ബന്ധങ്ങളുണ്ടായിക്കോട്ടെ, പരിചയക്കാരെന്ന് നമ്മൾ പറയും. നിങ്ങൾക്കിപ്പോൾ ഒരുപക്ഷെ പരിചയക്കാർ എന്ന ഒരു സംഭവം ഒഴിവാക്കി അതിന് പകരം ഫ്രണ്ട്സ് എന്ന് ആയിരിക്കും ഒരുപക്ഷെ പറയുന്നത്. പക്ഷേ ശരിക്കുള്ള ഫ്രണ്ട്സ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നവരായിരിക്കണം. അതുപോലെ നിങ്ങൾ അവർക്കേയും മോട്ടിവേറ്റ് ചെയ്യാനും അവർക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ അവർക്കുണ്ടെങ്കിൽ അതായിരിക്കും നല്ല ഫ്രണ്ട്സ്. അതല്ലാതെ നിങ്ങൾ ഏത് ദിശയിലാണോ യാത്ര ചെയ്യുന്നത് അതിനെ ഡൈവേർട്ട് ആക്കുവാൻ വേണ്ടിയിട്ട്, അതായത് ആ വഴിയിൽ നിന്ന് തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് മാത്രമേ ഇതുപോലെയുള്ള ഒരു കാര്യവുമില്ലാത്ത അനേകം ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സഹായിക്കുള്ളൂ. എന്ന് വെച്ചിട്ട് മനുഷ്യന് അതായത് പരോപകാരം വേണ്ട എന്ന് പറയുന്നില്ല, മനുഷ്യനെ മാത്രം സഹായിച്ചാൽ പോരാ. എൻ്റെ അഭിപ്രായത്തിൽ മൃഗങ്ങളെയും പ്രകൃതിയും എല്ലാം നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അതിന് ഞാനൊരു കുറ്റവും പറയുന്നില്ല, ഞാൻ ഫ്രണ്ട്സ് എന്ന ആ ഒരു ക്യാപ്ഷൻ്റെ അകത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കേണ്ട ഒരാവശ്യവുമില്ല. കൃത്യമായിട്ടുള്ള ഒന്നോ രണ്ടോ അല്ലെങ്കിൽ വിരലിൽ ഉണ്ടാവുന്ന ഫ്രണ്ട്സുകൾ മാത്രം മതി. അതാണ് ഫസ്റ്റ് മിസ്റ്റേക്കായിട്ട് എനിക്ക് പറയാനുള്ളത്. മിസ്റ്റേക്ക് നമ്പർ 2 ഇതാണ്, നമ്മൾ പണത്തിനോ ലക്ഷ്യത്തിനോ വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലിയെ വെറുക്കരുത്, ഉപേക്ഷിക്കരുത്. കാരണം നമ്മൾക്കറിയാം നമ്മൾ ഫാമിലിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഒരുപക്ഷെ നേടുവാൻ വേണ്ടി സാധിക്കില്ല. കാരണം അച്ഛനും അമ്മയുടെയും ലക്ഷ്യങ്ങളായിരിക്കും അവരുടെ ഗോൾ സെറ്റിംഗ്, അവരുടെ ആഗ്രഹമായിരിക്കും മക്കൾ അടിച്ചേൽപ്പിക്കുക, അല്ലേ? തീർച്ചയായും അച്ഛനും അമ്മയും പറയുന്നത് ആ ചെയ്യുന്നത് വളരെയധികം തെറ്റാണ്. കാരണം ഓരോ വ്യക്തിയും ഇൻഡിവിജ്വലാണ്, അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ജീവിച്ച് മരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ജന്മം. അല്ലാതെ ഇവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് അല്ല. കാരണം അവർ രണ്ടുപേരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഒരു ഇന്ത്യൻ ഒരു 18 വയസ്സായ രണ്ടു പേർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇവരുടെ ആഗ്രഹത്തിന് എന്ത് വിലയുണ്ടോ അതേ വില ഇവരുടെ ആഗ്രഹത്തിനും ഉണ്ട്. അപ്പോൾ അവരെ എതിർക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരുപക്ഷെ അവരുടെ ഭക്ഷണം കഴിച്ചിട്ടോ അവരുടെ വീട്ടിലോ ആണ് താമസിക്കുന്നത്, അപ്പോൾ അവരെ അനുസരിക്കേണ്ടി വരിക, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു ട്രാപ്പിൽ നിങ്ങളെ അകപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ പോകാൻ പറ്റാതെ കുറേ വൈറ്റ് ലോഗോൺ കോഴികളെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ സത്യമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ നാട്ടിലും വീട്ടിലും മറ്റുള്ള സ്ഥലത്തും വെച്ച് നോക്കുമ്പോഴേക്ക് അവർക്ക് ഇഷ്ടമുള്ള കുറേ ഡോക്ടേഴ്സിനെയോ അല്ലെങ്കിൽ കുറേ എൻജിനീയേഴ്സിനെയോ അങ്ങ് ഉണ്ടാക്കി വെക്കുകയാണ്. യാതൊരു കാരണവശാലും അതല്ല വേണ്ടത്. ഒരു APJ അബ്ദുൽ കലാമോ ജവഹർലാൽ നെഹ്റുവോ അല്ലെങ്കിൽ മോഹൻലാലോ ഇതുപോലെയൊക്കെയുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകണമെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവരിറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ അതുപോലെയുള്ള മികച്ച വ്യക്തിത്വങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകൂ. എന്ന് വെച്ചിട്ട് നമ്മൾക്ക് കുടുംബത്തിനെതിരെ നമ്മൾക്ക് സംസാരിക്കുവാനും പറ്റില്ല. അവിടെയാണ് നിങ്ങൾ തന്ത്രപൂർവമായ ഒരു നീക്കം നടത്തേണ്ടത്. തീർച്ചയായിട്ടും അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ പോകണം. യാതൊരു കാരണവശാലും ആർക്കും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് അറിവ് അതിനനുസരിച്ചിട്ടുള്ള കഴിവും നിങ്ങൾ തന്നെ സമ്പാദിക്കുകയും വേണം.
അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. അതേസമയം ഇതിനൊന്നും പേരിൽ കുടുംബവുമായിട്ട് വഴക്കിടാതെ, അതാണ് ഞാൻ അവിടെയാണ് പറയുന്നത്, നിങ്ങൾ തന്ത്രപൂർവമായ ഒരു നീക്കം തന്നെ നടത്തേണ്ടി വരും. അച്ഛനായാലും അമ്മയായാലും അവർക്ക് പേടിയുണ്ടാകും കുട്ടികളെ കുറിച്ചിട്ട്. എന്ന് വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരല്ല ആക്കേണ്ടത്. കാരണം ഇവരുടെ ജീവിതം, അവരുടെ ജന്മം അവർക്ക് ഇഷ്ടമുള്ള പോലെ ഏറ്റവും മികച്ചത്, അതായത് അവന് എന്തൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട്, അവൻ്റെ ഹൈറ്റ്, അവൻ്റെ ആരോഗ്യം, അവൻ്റെ ചിന്ത, അവൻ്റെ ബുദ്ധി, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അവന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് അവൻ ചെയ്യേണ്ടത് അല്ലേ. അല്ലാതെ അച്ഛനും അമ്മയും പറയുന്ന ആ കാര്യമല്ല. ഈ രണ്ട് പോയിൻറ്സും ചിന്തിക്കണം. യാതൊരു കാരണവശാലും വീട്ടിലെ അച്ഛനും അമ്മയുമായിട്ട് ഒരു വഴക്കുണ്ടാവരുത്. എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഉദ്ദേശത്തിനനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ ജീവിക്കുകയും വേണം. മൂന്നാമത്തെ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്, നമ്മൾക്ക് യാതൊരു ഇഷ്ടവുമില്ലാത്ത പണി നമ്മൾ ചെയ്യുന്നു പണത്തിന് വേണ്ടി മാത്രം. യാതൊരു കാരണവശാലും പണത്തിൻ്റെ പുറകെ പോകരുത്, നിങ്ങളുടെ പാഷൻ്റെ പുറകെ തന്നെ പോകണം. അമേരിക്കയിലത്തെ ഒരു കണക്ക് പ്രകാരം ഏകദേശം 53% ആൾക്കാർ അവർക്ക് ഇഷ്ടമില്ലാത്ത പണിയാണ് ചെയ്യുന്നത് ജസ്റ്റ് പണത്തിന് വേണ്ടി മാത്രം. നിങ്ങൾക്കെന്താണോ പാഷൻ അതിൻ്റെ പുറകെ മാത്രമേ പോകാവൂ. അപ്പോൾ മാത്രമേ ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്തൊക്കെ മികച്ച ആൾക്കാരുണ്ടാവുകയുള്ളൂ. അല്ലാതെ പണത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ മികച്ച ആൾക്കാരുണ്ടാവില്ല, ജസ്റ്റ് പണി ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓരോരോ വ്യക്തിയും അവരുടെ പാഷനെ ഫോളോ ചെയ്യുക തന്നെ വേണം. ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിലെ പോലെ നിങ്ങളെ നിർബന്ധിച്ച് ഡോക്ടറോ എൻജിനീയറോ ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും അത് അംഗീകരിച്ച് കൊടുക്കരുത്, നിങ്ങളുടെ പാഷനെ. അതേസമയം നിങ്ങളുടെ പാഷനാണ് ഒരു ഡോക്ടറാകുക, അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആകുക, അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും, ഓക്കെ എങ്കിൽ സമ്മതിച്ചിരിക്കുന്നു, നിങ്ങൾ അത് തന്നെ ചെയ്യണം, അത് നിങ്ങളുടെ പാഷനായിരിക്കണം. അതേസമയം ഒരു കുട്ടി ഭയങ്കര ഗെയിമിലിങ് മാത്രമാണ് ഇൻട്രസ്റ്റ്, അപ്പോൾ അവനെ ഗെയിം അതുപോലെയുള്ള അപ്ലിക്കേഷനും അതുപോലെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പണ്ടത്തെ അവസ്ഥയല്ല അല്ലേ, നമ്മളിന്ന് മൊബൈലിൽ കാണുന്ന ഓരോ അപ്ലിക്കേഷനും ഓരോരോ വലിയ കമ്പനീസാണ്. അപ്പോൾ ഏത് കാര്യത്തിലും ഇപ്പോൾ വലിയ ഒരു കാരിയർ തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നയങ്ങളും എല്ലാം മാറ്റിയിട്ടുണ്ട്, ഇതിനൊക്കെ അനുകൂലമാകുന്നത്. ഇനി പഠിക്കണം പഠിക്കണം എന്ന് നിങ്ങളോട് ഇനി ആരും പറയത്തില്ല. കാരണം പഠിക്കുന്നതിന് മാത്രമല്ല ഇനിയുള്ള കാലത്ത് മാർക്ക് കിട്ടാൻ പോകുന്നത്, ഇനി നിങ്ങൾക്കുള്ള ഏത് സ്കില്ലിനും നിങ്ങൾക്ക് മാർക്കും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റും നിങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടി പറ്റും. ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ എല്ലാവരും കോമൺ ആയിട്ട് പഠിക്കേണ്ട ഒരവസ്ഥ ഇനിയുള്ള കാലത്ത് ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പണത്തിൻ്റെ പുറകെ പോകാതെ നിങ്ങളുടെ പാഷൻ, ആ പാഷൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ ലോകത്തിനും നിങ്ങൾക്കും എല്ലാവർക്കും ഗുണങ്ങൾ ഉണ്ടാകുക ഉള്ളൂ. മിസ്റ്റേക്ക് നമ്പർ 4 പറയാനുള്ളത്, ഒട്ടേറെ ടീനേജേഴ്സായാലും ടീനേജേഴ്സ് അല്ലാത്തവരും ചെയ്യുന്നതാണ്, വിശ്വസിക്കുക. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിനെ വിശ്വസിക്കുക. ഏത് കാര്യവും സ്വന്തം കോമൺ സെൻസിൽ വീണ്ടും അതിനെ റിപ്പീറ്റായിട്ട് ചിന്തിക്കണം ഏത് കാര്യത്തിലും. അതായത് മീഡിയാസായാലും ഇനി രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ പറയുന്നതായാലും ആരായാലും നിങ്ങളുടെ കോമൺ സെൻസിനെ വെച്ചിട്ട്, കാരണം പലവരും അതിനെക്കുറിച്ചിട്ട് അറിവുണ്ടാവും പക്ഷേ എങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കില്ല, അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അമിതമായ വിശ്വാസങ്ങൾ അബദ്ധങ്ങളിൽ കൊണ്ടു ചാടിക്കും. അപ്പോൾ നിങ്ങൾ എളുപ്പം വേണ്ട, പറയുമ്പോൾ തന്നെ അങ്ങോട്ട് എടുത്തു ചാടേണ്ട, നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കൂ. ഇന്ന് പഠിക്കാൻ ഇഷ്ടം പോലെ മാർഗ്ഗങ്ങളും, പണ്ടൊക്കെയാണെങ്കിൽ ഒരു ലൈബ്രറി തപ്പി നടന്ന് ലൈബ്രറിയിൽ പോയിട്ട് ബുക്ക് എടുത്തിട്ട് പഠിക്കും. ഇപ്പോൾ ഒന്നും വേണ്ട, ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർക്കറിയുന്ന അറിവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതിനുശേഷം നിങ്ങൾ വിശ്വസിച്ചാൽ മതിയാവും. അല്ലാതെ എന്ത് കണ്ടു കഴിഞ്ഞാൽ, TVയിലായാലും ഇനി യൂട്യൂബിലായാലും ഇനി ഞാൻ പറഞ്ഞാൽ പോലും, നിങ്ങളുടെ കോമൺ സെൻസ് വെച്ചിട്ട് അതിനെ ഒന്ന് റീബൈൻഡ് ചെയ്തിട്ട് മാത്രമേ അത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാവൂ. കുറേ അബദ്ധങ്ങൾ പറ്റിയവരെ എനിക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കുക, ഇത് ശരിയാണോ, ഇത് നമ്മൾ എടുക്കേണ്ട കാര്യമാണോ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഗുണം ചെയ്യുമോ എന്ന് ഏത് കാര്യത്തിനെയും മുമ്പായിട്ട് ആലോചിക്കണം. മിസ്റ്റേക്ക് നമ്പർ 5 എനിക്ക് പറയാനുള്ളത്, ഷോർട്ട് കട്ട്സ്. എല്ലാവരും ഷോർട്ട് കട്ടിലൂടെ നോക്കുകയാണ് അല്ലേ, പണം ഉണ്ടാക്കുവാനും അല്ലെങ്കിൽ എളുപ്പം എവിടെയെങ്കിലും കയറി ചെല്ലുവാനും ഒക്കെ. തീർച്ചയായും നിങ്ങൾ ഷോർട്ട് കട്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അബദ്ധം സംഭവിക്കും. അതായത് ഈ ചീട്ടുകളിയിലൂടെ പണം ഉണ്ടാക്കുന്ന ആൾക്കാർ എന്താണ് ചെയ്യുന്നത്,
അവിടെ എന്തെങ്കിലും സൃഷ്ടിക്കുന്നുണ്ടോ ഈ ഭൂമിക്കോ ഈ രാജ്യത്തിനോ? ഒന്നുമില്ല. തൊട്ട് ചിലപ്പോൾ ഒരു പക്ഷേ കൂട്ടുകാരനായിരിക്കാം, അവൻ്റെ പണമാണ് ഇവൻ്റെ കയ്യിലേക്ക് വരുന്നത്. അപ്പോൾ അവന് ദുഃഖം, ഇവൻ്റെ സന്തോഷം. അവിടെ മാത്രം, അത്ര മാത്രം. അല്ലാതെ ഇവിടെ ഒന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല, ജസ്റ്റ് പണത്തെ മൂവ്മെൻ്റ് ചെയ്യുന്നു. ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഒരു നല്ല സേവനം ആൾക്കാർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ നല്ലൊരു സാധനം മറ്റൊരാൾക്ക് കൊടുക്കണം. അങ്ങനെ ഈ സാധനമോ സേവനമോ നൽകാതെ, യാതൊന്നും നൽകാതെ നിങ്ങൾക്കുണ്ടാകുന്ന പണം, അത് ശരിക്കും ബാഡാണ് അല്ലേ? അത് യാതൊരു കാരണവശാലും, ഇനി എന്ത് നിങ്ങൾ ടാക്സ് അടക്കുന്നുണ്ട്, അതിനെ നമ്മൾ നിയമപ്രകാരം ശരിയാക്കിയാലും ബേസിക്കായിട്ട് ഇവിടെ നിങ്ങളൊന്നും സൃഷ്ടിക്കുന്നില്ല. മറ്റൊരുത്തൻ്റെ കണ്ണുനീരോ അല്ലെങ്കിൽ മറ്റൊരുത്തൻ അധ്വാനിച്ച പണമോ നിങ്ങൾ എന്തോ ലക്കിലൂടെ നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് കാര്യത്തിലായാലും ഷോർട്ട് കട്ട് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഇവിടെ വേണ്ടത്, നമ്മുടെ രാജ്യത്തിനും ഈ ലോകത്തിനും വേണ്ടത്, പുതുതായിട്ട് എന്തെങ്കിലും സൃഷ്ടിക്കപ്പെടലോ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും സർവീസ് നിങ്ങൾ നൽകുകയോ ആണ്. ഇത് രണ്ടും ചെയ്യാതെ നിങ്ങൾ ഷോർട്ട് കട്ടിലൂടെ നിങ്ങളുടെ ഉയർച്ചയെ തന്നെ ആലോചിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ എന്താണ്, നിങ്ങൾക്ക് തന്നെ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് ഒരു നന്നായിട്ട് ഒരിക്കലും ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മികച്ച സർവീസോ മികച്ച സാധനമോ നൽകിയിട്ട് മാത്രമേ സമ്പാദിക്കാവൂ. അതിന് വേറെ ഷോർട്ട് കട്ട് ആലോചിക്കരുത്. അല്ലാതെ ഇപ്പം കുറേ കാണുന്നുണ്ട്, ഇപ്പം ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇത് ഷെയർ ചെയ്യൂ, ഇത്ര പേർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പൈസ കിട്ടും. അപ്പോൾ ഇത് എന്നൊക്കെ പറയുന്നത് ഇതിനൊന്നും നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചുകൂടെ അല്ലേ, വെറുതെ എന്തിനാണ്? അപ്പോൾ ഇത് വലിയൊരു മിസ്റ്റേക്കാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് പുച്ഛം തോന്നുന്ന, നിങ്ങൾക്ക് സമ്പാദിക്കുമ്പോൾ പുച്ഛം തോന്നുന്ന ഒരു പരിപാടിയായിരിക്കും ഒരു സാധനമോ ഒരു സേവനമോ നൽകാതെ നിങ്ങൾ പണം ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഇതാണ്. നമ്മുടെ അഭിപ്രായം, നമ്മുടെ ലക്ഷ്യം ഇതൊക്കെ ഉണ്ടാവും, അതുപോലെ മറ്റൊരാൾക്കും ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളൊരു മതത്തിൽ വിശ്വസിക്കുന്നതാവാം, ഇപ്പം മതത്തിനെക്കാണെങ്കിൽ പാർട്ടിയാണ്, ഒരു പാർട്ടിയിൽ ഞാൻ വിശ്വസിക്കുന്ന ആളാവായിരിക്കാം. അപ്പോൾ മറ്റൊരു പാർട്ടിക്കാരനെ അപമാനിക്കുന്ന രീതി അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. ഒരു ഗ്രൂപ്പോ പാർട്ടിയോ മതമോ ഏതോ ആയിക്കോട്ടെ, അവരുടെ ചിന്താഗതി അവർക്ക് നല്ലത്, നിങ്ങളതിനെ വല്ല മൂല്യബദ്ധമായിട്ട് തന്നെ അതിനെ കേൾക്കണം. അതിനെ നന്നായിട്ട് തന്നെ അവരുടെ അഭിപ്രായത്തെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്മനസ് നിങ്ങൾക്കുണ്ടാകണം. അതേസമയം എന്നിട്ട് മാത്രമേ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളറിയിക്കാവൂ, അല്ലാതെ അതിൽ യാതൊരു അഗ്രസീവും ആകുവാൻ വേണ്ടി പാടില്ല. കാരണം നിങ്ങൾ അഗ്രസീവ് ആയാൽ, നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ അത് നമ്മൾക്ക് കാണേണ്ട ഒരു സംഭവമേ അല്ല. ദേഷ്യപ്പെടുക എന്നുള്ളത്, ആ ദേഷ്യപ്പെട്ടിട്ട് ഇവിടെ ഇപ്പം ആർക്കും ആ ദേഷ്യത്തിന് അംഗീകരിക്കണം എന്നുള്ള ഒരു നിർബന്ധവുമില്ല അല്ലേ? ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതാ വളരെ വളരെ മോശമായിട്ടുള്ള കാര്യവും, അതൊരു മറ്റൊരാൾക്കും കാണേണ്ടാത്ത ഒരു കാര്യവും കൂടിയാണ്. അല്ലാതെ നമ്മൾ കാണുന്ന സിനിമയിലത്തെ പോലെ നായകന്മാർ അതൊക്കെ എടുത്ത് ശരിയാക്കുന്നു, അടിക്കുന്നു, മറിക്കുന്നു, ഇതൊന്നും ഈ ലോകത്ത് നടക്കുന്ന കാര്യമല്ല, ഇവിടെ നടക്കില്ല. കാരണം ഇവിടെ അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്നെക്കാണ് ആരോഗ്യമുള്ളവൻ എന്നെ അടിച്ചിട്ടില്ലേ, ആര് ചോദിക്കും? ഇവിടെ നിയമമാണ് വാഴുന്നത്. അപ്പോൾ ആ നിയമത്തിനനുസരിച്ചിട്ടാണ് പോകുന്നത്. യാതൊരു കാരണവശാലും നമുക്ക് ദേഷ്യപ്പെടേണ്ടയോ ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയവുമായിട്ട് തന്നെ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം, അതുപോലെ മറ്റുള്ളവർക്കും ആശയങ്ങളുണ്ട് എന്ന ചിന്ത നമ്മൾക്ക് ഉണ്ടായാൽ മാത്രം മതി. മിസ്റ്റേക്ക് നമ്പർ 7 ഇതാണ്, റോൾ മോഡൽസ്. ഇപ്പോൾ കാണുന്ന, ഇപ്പോഴുള്ള കുട്ടികൾക്കും ടീനേജേഴ്സിനുമുള്ള റോൾ മോഡൽസ് പോപ്പ് ഗായകന്മാർ അല്ലെങ്കിൽ വല്ല ബോളിവുഡ് നടൻ, ബോളിവുഡ് നടന്മാരോ എങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇവരുടെ റോൾ മോഡൽസ്? മാർഗവും ലക്ഷ്യവും എന്ന് പറയാം അല്ലേ? നമ്മുടെ മാർഗമാണ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് എത്തിച്ചേരുന്ന ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ. പക്ഷേ മാർഗമാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ഡെയിലി ഓരോ നിമിഷം പോലും അതാണ്. അപ്പോൾ ഈ മാർഗം, അതിനെ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി കാണണം. അപ്പോൾ അതിനനുസരിച്ചുള്ള റോൾ മോഡൽ, ഒരു പക്ഷേ നിങ്ങളുടെ ഫാദർ ആയിരിക്കാം ഏറ്റവും നല്ല റോൾ മോഡൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ വലിയ വലിയ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ APJ അബ്ദുൽ കലാം ഇതുപോലെയൊക്കെയുള്ള പ്രശസ്തരായ ആൾക്കാരുണ്ട്, അവരെയൊക്കെ നമുക്ക് റോൾ മോഡലാക്കാം. ഇന്ന് കാണുന്ന ഒരു പൊസിഷനിൽ നിന്ന് ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. അവർ ഒരു പക്ഷേ കഠിനമായ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ കാണുന്ന ആ പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവുക. ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് അവിടെ വരെ എത്തിയത്, ആ രീതിയെ, ആ ജീവിതത്തെ വേണമെങ്കിൽ റോൾ മോഡലാക്കാം. അല്ലാതെ അവർ അവിടെ നിന്ന് ചെയ്യുന്ന കാര്യമല്ല നമ്മുടെ റോൾ മോഡലായിട്ട് നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടത്. എങ്ങനെ നമ്മൾക്ക് ആ സക്സസ്സിൽ അവരെത്തിച്ചേർന്നു,
അതിനെക്കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക, അത് നല്ല കാര്യമാണ്. അല്ലാതെ അവരുടെ ആ പൊസിഷനിൽ നിന്ന് ചെയ്യുന്ന കാര്യത്തെ നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. മിസ്റ്റേക്ക് നമ്പർ 8 ആയിട്ട് എനിക്ക് പറയാനുള്ളത് നെഗറ്റീവ് ചിന്തകളാണ്. ഒരു മനുഷ്യനെ ഏറ്റവും താഴേക്ക് എത്തിക്കുന്ന, എന്ത് തന്നെ അവരുടെ ലക്ഷ്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും താഴേക്കിടയിൽ അവനെ നിർത്തുന്നത് അവൻ്റെ നെഗറ്റീവ് ചിന്തയാണ്. ഈ ചിന്ത അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൻ ഒരു സക്സസ്സിലേക്ക് എത്തും. ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റായി കേൾക്കുന്നതും നെഗറ്റീവായിട്ടുള്ള ന്യൂസും, കാരണം മീഡിയാസിനൊക്കെ എന്തെങ്കിലും നെഗറ്റീവോ എന്തെങ്കിലും മോശമുണ്ടെങ്കിലോ അത് കാണിക്കുമ്പോൾ മാത്രമാണ് ആൾക്കാർ വന്ന് നോക്കുക, അല്ലേ? അത് മീഡിയാസിൻ്റെ കുഴപ്പമല്ല, അതിലാണ് ജനങ്ങൾക്ക് താല്പര്യം. എന്തെങ്കിലും മോശമായിട്ടുള്ളത് കാണിക്കുമ്പോൾ നോക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മീഡിയാസിന് നല്ല കാര്യങ്ങൾ മാത്രം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു, ഒരാളും പോയി കാണില്ല. ഇവർക്ക് ഈ നെഗറ്റീവിനോട് ഇതോ ഒരു അട്രാക്ഷൻ ഉണ്ട്. തീർച്ചയായും ആ നെഗറ്റീവിനോടുള്ള അട്രാക്ഷനും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നമ്മൾ മാറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ അട്രാക്റ്റ് ആകുകയും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരികയും വേണം. അപ്പോൾ ഇത് പറയുമ്പോൾ എളുപ്പമാണ്, അതെങ്ങനെ ചെയ്യാം, അതിനാണ് ലോ ഓഫ് അട്രാക്ഷൻ. അത് നിങ്ങൾക്ക് ഒരുപാട് വീഡിയോ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ ഒട്ടേറെ വീഡിയോ കാണാം. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ചിന്താമണ്ഡലം ഏത് തരത്തിലാണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്, അത് മാത്രമേ നിങ്ങളായിത്തീരുള്ളൂ. അതായത് നിങ്ങളെല്ലാം മോശമാണ്, എല്ലാവരും മോശമാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും മോശമായ ആൾക്കാർ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരൂ. എല്ലാവരും നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ വേണ്ടി പറ്റും. നെഗറ്റീവിൽ മുങ്ങി നിൽക്കാതെ പോസിറ്റീവിലേക്ക് വരിക. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. കാരണം നമ്മൾ സന്തോഷം വരുമ്പോഴാണ് അല്ലേ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുക, നേരെ തിരിച്ചും നമ്മൾക്ക് കൊടുക്കാം. നമ്മൾ ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ട് മനസ്സിന് സന്തോഷവും നൽകാൻ വേണ്ടി പറ്റും. ഇത് പുറത്തേക്ക് വരുന്നതാണെങ്കിൽ അകത്തേക്കും നമ്മൾക്ക് സന്തോഷത്തിനെ കൊടുക്കുവാൻ വേണ്ടി പറ്റും. അതിന് ഒട്ടേറെ മാർഗമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് താല്പര്യം ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹാപ്പിയായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റും. ഇതും ഒരു മാർഗം തന്നെയാണ്. അപ്പോൾ ഇതാണ് നിങ്ങളോട് പറയാനുള്ള 8 മിസ്റ്റേക്സ്. ഇതല്ലാതെ കുറേ മിസ്റ്റേക്സ് വേണമെങ്കിൽ പറയാം, പക്ഷേ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയ ഒരു 8 മിസ്റ്റേക്സ് ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ നിങ്ങൾ റിക്കവർ ചെയ്ത് പുറത്തേക്ക് വരിക, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. എന്തായാലും തമ്പാൻ സോൺ എന്ന എൻ്റെ ചാനലിന് ആദ്യമായിട്ടാണ് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇതുകൂടാതെ ഞാനൊരു ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഗ്രൂപ്പിൽ അംഗങ്ങളാകാൻ താല്പര്യമുള്ളവർ ഇതിൽ ഒരു മെസ്സേജ് ഗ്രൂപ്പ് എന്ന്, അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഗ്രൂപ്പിൽ കണ്ടമാനം വീഡിയോ ചറപറ ഒന്നുമില്ല കേട്ടോ, അത്യാവശ്യം മെസ്സേജ് അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാവൂ. അപ്പോൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അതുകൂടാതെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാം. അതുകൂടാതെ എനിക്ക് ഒരു ഫാഷൻ ചാനലുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ കയറി വാച്ച് ചെയ്യാം. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കൊക്കെ ഇടാം. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ, നിങ്ങളുടെ സ്വന്തം സുനീഷ് തമ്പാൻ സൈനിങ് ഓഫ്.